കുറച്ച് ചക്കക്കുരു എടുക്കുക. നന്നായി അത് വൃത്തിയായി നീളത്തിൽ അരിയുക. അരിഞ്ഞെടുത്ത ചക്കക്കുരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഒടിച്ചാൽ ഒടിയനൊരു പരിവാകുമ്പോൾ അത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സി പുറകോട്ട് അടിച്ച് പൊടിച്ചെടുത്ത് രണ്ട് തേങ്ങ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് അതിൽ ഒന്നാം പാൽ മാറ്റി വയ്ക്കുക. രണ്ടും മൂന്നും പാലിൽ ചക്കക്കുരുവിൻ്റെ പൊടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഒരു പകുതി ഒരു ചെറിയൊരു കുറുകലായി കഴിയുമ്പോൾ പകുതി ഒരു കഴിയുമ്പോൾ കുറുകി കഴിയുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ. നന്നായി ഇളക്കി ഇളക്കി അതൊരു പകുതി കുറുക്കലാവുമ്പോഴാണ് അതിലേക്ക് നമ്മൾ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കി കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് പായസത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ. ആ സമയത്തേക്ക് അതിനകത്തേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ചുക്കും ജീരകവും പിന്നെ ഏലക്കയും കൂടി പൊടിച്ച ആ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കുക. നല്ല ഒന്നാന്തരം പരിപ്പ് പായസമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള നല്ല ഒന്നാന്തരം പായസം. എത്ര കുടിച്ചാലും നമുക്ക് മടുപ്പില്ലാത്ത നല്ല അടിപൊളി പായസമാണ് ചക്കക്കുരു പായസം. താങ്ക് യു.